ഞാർമോട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ഈ മോഹൻ മാസ്റ്റർ തുടങ്ങി പ്രവീൺ കുമാർ പാണ്ഡികശാല സജീവൻ ബാലമാസ്റ്റർ അതുപോലെ തന്നെ ബുഷ്ര അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുണ്ട് എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞ് അഭിസംബോധന സമയം കളയുന്നില്ല നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഇവിടെ ബഹുമാന്യ കലക്ടർ സ്വാഗത പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലും മേയറൊക്കെ പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളുടെ ഒരാഘോഷമാണ് ഇവിടെ നടക്കുന്നത് എന്തുകൊണ്ടും എല്ലാവരും കക്ഷി രാഷ്ട്രീയ ജാതിമത വ്യത്യാസമൊക്കെ എല്ലാം മറന്ന് നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന അവിടെ ഒരു ഉത്സവമാക്കി മാറ്റുന്ന ഈ ഫെസ്റ്റിൽ വേദിയും അതുപോലെ തന്നെ സദസ്സുമൊക്കെ അതുപോലെ അണിനിരന്നിട്ടുണ്ട് എന്ന് കാണുന്ന അതിയായ സന്തോഷമുണ്ട് നല്ല ഈ സംഘാടന ഞാൻ ബഹുമാനപ്പെട്ട ഈ ബേപ്പൂരിൻ്റെ ജനപ്രതിനിധി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സമ്പദ്ഘടനയിൽ വലിയ സംഭാവന നൽകുന്ന സമ്പദ്ഘടനക്ക് കൂടുതൽ കരുത്ത് ഏകുന്ന രംഗങ്ങളെ നമ്മൾ നെഞ്ചേറ്റണം അങ്ങനെ നമുക്ക് വരുമാനവും അതുപോലെ ശക്തിയും ഉണ്ടായാൽ മാത്രമേ അതെടുത്ത് ഈ നാടിൻ്റെ വികസനത്തിനും അതുപോലെ സാധാരണക്കാരൻ്റെ ആവശ്യത്തിന് കൊടുക്കാൻ നമുക്ക് സാമ്പത്തിക ശക്തി ഉണ്ടാവും കേൾപ്പുണ്ടാവും അങ്ങനെ നോക്കുമ്പോൾ ടൂറിസത്തിന് കേരളത്തെ സംബന്ധിച്ചുള്ള പ്രാധാന്യം വളരെ വലുതാണ് യാതൊരു സംശയമില്ല ഭാവിയുടെ നമ്മുടെ വളർച്ചയിൽ ടൂറിസത്തിനുള്ള സ്ഥാനം ബഹുമാനപ്പെട്ട മിനിസ്ട്രിയുടെ സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ വ്യവസായ ഐ ടി മന്ത്രി എന്നതൊക്കെ ലോകത്തൊക്കെ ചേർന്ന് ഐ ടിയെക്കുറിച്ചും കേരളത്തിൽ വ്യവസായ പ്രൊമോഷനെ കുറിച്ചും ഒക്കെ പ്രസൻറ്റേഷനും പ്രസംഗവും ഒക്കെ നടത്തുമ്പോൾ അവിടെയുള്ള എക്സ്പേർട്സ് കേരളത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ സദസ്സെന്ന് വിളിച്ചു പറയും കേരള ഈസ് ഫോർ ടൂറിസം അവിടെ ഒന്നാമത് ടൂറിസമാണ് നിങ്ങൾ അത് പുറപ്പെട്ട് ചെയ്യൂ എന്ന് അവർ ഇങ്ങോട്ട് വിളിച്ചു പറയും കാരണം കേരളത്തിൻ്റെ പച്ചപ്പും ഇവിടുത്തെ പ്രത്യേകതകളും പ്രകൃതി ഭംഗിയൊക്കെ വളരെ വളരെ അന്തർദേശീയ തലത്തിൽ തന്നെ വളരെ അമൂല്യമാണ് വേറെ എവിടെയും ഇല്ലാത്ത അതുകൊണ്ടാണ് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് എന്ന് എക്സ്പേർട്സ് പറഞ്ഞതായി ബഹുമാൻ മിനിസ്റ്ററിവിടെ സൂചിപ്പിച്ചത് അതുകൊണ്ട് എല്ലാവരും എല്ലാം മറന്ന് നമ്മുടെ സമ്പദ്ഘടനക്ക് വലിയ സാധ്യതയുള്ള വളരാൻ വലിയ സാധ്യതയുള്ള ടൂറിസത്തിന് വേണ്ടി നടത്തുന്ന ഓരോ ശ്രമവും പ്രോത്സാഹിപ്പിക്കണം ബേപ്പൂരാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഹിസ്റ്ററിയിൽ കേരളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ തന്നെ വലിയ സ്ഥാനമുള്ള വ്യാപാര വ്യവസായ വാണിജ്യ ജലസഞ്ചാര അതുപോലെ തന്നെ സഞ്ചാരികളുടെ സാഹിത്യകാരന്മാരുടെ എല്ലാ നിലക്കും വമ്പിച്ച പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ബേപ്പൂര് അതും ഈ കടൽപാത ജലപാത അതുപോലെ ജലോത്സവം വളരെ വളരെ പ്രസക്തമാണ് ഞാൻ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ എല്ലാവർക്കും നന്ദി ജയ് ഹിന്ദ്